ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും ഒരു വാർത്ത ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ചർച്ച ആയിക്കൊണ്ടിരിക്കുന്നതാണ്. അതായത് ഒരു 2 വയസ്സുള്ള കുട്ടി പ്ലേ സ്കൂളിൽ നിന്ന് ഡേ കെയറിൽ നിന്ന് 1.5 കിലോമീറ്റർ അകലെയുള്ള വീട്ടിലേക്ക് ഒറ്റയ്ക്ക് നടന്നു പോയി എന്ന്, അങ്ങനെ അതായത് ഡേ കെയറിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്നുള്ള സംഭവം. അപ്പോൾ ആ ഒരു വാർത്ത കണ്ട സമയത്ത് ഞാൻ അതിൻ്റെ അടിയിൽ ഒരുപാട് കമൻറ്റുകൾ കണ്ടു. അതിൻ്റെ കൂടുതൽ വ്യത്യസ്തമായ ഒരു പ്രത്യേകതരം കമൻറ്റ് ഉണ്ടായിരുന്നു. അതായത് 2 വയസ്സുള്ള ആ കുട്ടീനെ പറഞ്ഞു വിട്ട, അതായത് ആ ഡേ കെയറിൽ പറഞ്ഞു വിട്ട അമ്മയ്ക്കും അച്ഛനും എതിരെ കേസെടുക്കണമെന്ന് പറഞ്ഞിട്ട്. എന്തിന്? 2 വയസ്സുള്ള ആ കുട്ടീനെ നോക്കാൻ കഴിയില്ലെങ്കിൽ ഡേ കെയറിൽ കൊണ്ട് ചേർത്തുമ്പോൾ തന്നെ അവർ പറയണമായിരുന്നു, ഞങ്ങൾക്ക് 2 വയസ്സുള്ള കുട്ടികളൊന്നും ഇവിടെ നോക്കാൻ പറ്റില്ല, നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോയി വെച്ച് നോക്കിക്കോളാൻ. അങ്ങനെ അവർ പറഞ്ഞില്ലല്ലോ, നോക്കാം എന്നുള്ള ആ ഒരു ഇത് കൊണ്ടാണല്ലോ, ആ വിശ്വാസത്തിലാണല്ലോ നമ്മൾ അവരെ ഏൽപ്പിച്ച് അവിടെ ഏൽപ്പിച്ചിട്ട് നമ്മൾ ഒരു കാര്യത്തിന് പോകുന്നത്. ഒരുപാട് പേരുടെ കമൻറ്റ് ഉണ്ടായിരുന്നു അവർക്കെതിരെ കേസെടുക്കണം, അതായത് മാതാപിതാക്കൾക്കെതിരെ കേസെടുക്കണം എന്ന് പറഞ്ഞിട്ട് ഒരുപാടുണ്ടായിരുന്നു. അപ്പോൾ ഞാനും ഒരു ഉമ്മയാണ്, എനിക്കും ഉണ്ട് 3 കുട്ടികൾ, കുഞ്ഞുങ്ങളാണ്. 2 പേർക്ക് 3 വയസ്സായി, അവരിപ്പോൾ അംഗനവാടി പോവാണ്. ഞാൻ പറയുകയാണെങ്കിൽ, എൻ്റെ ഒരു അനുഭവം പറയുകയാണെങ്കിൽ, ഞാൻ അവരെ നടത്തിയിട്ടാണ് അംഗനവാടിയിൽ കൊണ്ടുപോകുന്നതും കൊണ്ടുവരുന്നതൊക്കെ ചെയ്യുന്നത്. ഞങ്ങൾ സ്ട്രെയിറ്റ് ആയിട്ടുള്ള റോട്ടിൽ കൂടെ ഒന്നല്ല പോണത്, ഒരു വഴിയല്ല നമ്മൾ പോണത്. വീടുകളുടെയും പറമ്പിൻ്റെയും അതുപോലെ ഒക്കെ ഒരു കാടിൻ്റെ ഒക്കെ ഇടയിൽ കൂടെയാണ് നമ്മൾ ഈ അംഗനവാടിക്ക് പോണത്. പക്ഷേ പോകുന്ന സമയത്ത് കരച്ചിലും ബഹളമൊക്കെ ആണെങ്കിലും തിരിച്ചവർ വരുന്ന സമയത്ത് ഞാനെത്തിനേക്കാട്ടിലും മുമ്പ് അവർ വീട്ടിലെത്തും. കാരണം നമ്മൾ 1-2 പ്രാവശ്യം അവരെ കൊണ്ട് അവർക്ക് നല്ല ബോധവും ബുദ്ധിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളിപ്പോൾ എവിടെയെങ്കിലും നിന്ന് പഠിച്ചു വരുന്ന കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അവർ പറയുന്നുണ്ടാവില്ല, പക്ഷെ നമ്മൾ ശ്രദ്ധിക്കാത്ത സമയത്ത് അവർ അവിടെ നിന്ന് അത് പറയണതും പാട്ട് പാടുന്നതൊക്കെ നമുക്ക് കേൾക്കാൻ പറ്റും. അതുപോലെ അവർക്ക് നല്ല ശ്രദ്ധയുണ്ട് എല്ലാ കാര്യത്തിനും. അപ്പോൾ ഓരോ കാര്യങ്ങൾ, അത് ചീത്തയാണെങ്കിലും നല്ലതാണെങ്കിലും, കണ്ട് പഠിക്കാനും ഓർമ്മിച്ച് വെക്കാനൊക്കെ ഉള്ള കഴിവ് അവർക്കുണ്ട്. അപ്പോൾ 1-2 പ്രാവശ്യം നമ്മൾ അവരിങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത് അവർക്ക് ആ വഴികളും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് അറിവുണ്ടാവും, അവരതിലേ വരും. പക്ഷേ എന്ന് വിചാരിച്ചിട്ട് എനിക്കിപ്പോൾ, ഞാനിപ്പോൾ എൻ്റെ ഒരു വിശ്വാസത്തിലാണ് ഞാൻ അവരെ അവിടെ കൊണ്ടുവന്ന് വിടുന്നത്. അവർ വാതിൽ തുറന്ന് വിട്ടാലാണല്ലോ കുട്ടി പുറത്തേക്ക് ഓടി പോകുള്ളൂ. അവരവിടെ നോക്കാത്തത് കൊണ്ടല്ലേ കുട്ടി പോയത്. 6 മാസം തൊട്ട് കുട്ടികളെ ഡേ കെയറുകളിൽ ഇപ്പോൾ നോക്കുന്നുണ്ട്. അതായത് അമ്മമാരും അച്ഛന്മാരൊക്കെ ജോലിക്ക് പോകുന്നവരാണെങ്കിൽ അവർക്ക് ഈ ഒരു ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ ലീവുകളും കാര്യങ്ങളൊക്കെ കഴിയുമ്പോൾ അവർക്ക് ജോലിക്ക് പോകേണ്ടത് അത്യാവശ്യമാണ്. അവർക്ക് ജീവിക്കണമെന്നുണ്ടെങ്കിൽ ജോലിക്ക് പോകണം. ഈ പറയുന്ന നമ്മൾ കേസ് കൊടുക്കുന്ന പറയുന്ന നമ്മൾ ആരും അവർക്ക് ചിലവിന് കൊടുക്കണില്ല. അപ്പോൾ പിന്നെ നമുക്കത് പറയാനുള്ള അവകാശമില്ല. അല്ലെങ്കിൽ പിന്നെ ഡേക്കറിൽ കൊണ്ടു ചെല്ലുമ്പോൾ തന്നെ ഞങ്ങൾക്ക് നോക്കാൻ പറ്റില്ല, 2 വയസ്സുള്ള കുട്ടികളെ ഞങ്ങൾ തൊട്ടുള്ള കുട്ടികളെ ഞങ്ങൾക്ക് നോക്കാൻ പറ്റില്ല, 3-4 വയസ്സ് കഴിയട്ടെ എന്ന് പറയാം. നമ്മളുടെ വിശ്വാസത്തിൽ നമ്മൾ അവരെ ഏൽപ്പിച്ച് പോകുമ്പോൾ നോക്കേണ്ടതായ ഉത്തരവാദിത്തമുള്ളത് ഈ ഡേക്കറുകാർക്കാണ്. 4 ടീച്ചർമാരുള്ള സ്ഥലത്ത് 3 പേരും കല്യാണത്തിന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവിടെ ഏൽപ്പിച്ച് പോയ കുട്ടികൾ ഇറങ്ങിപ്പോയി എന്ന് പറഞ്ഞിട്ട് നമ്മളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നമ്മൾ ആ 4 പേരും അവിടെ ഉണ്ട്, ഇത്രയും പിള്ളേർ അവിടെ ആക്കുന്നുണ്ടെങ്കിൽ അവരെല്ലാവരും നോക്കുന്നുണ്ടെന്നുള്ള വിശ്വാസം ഉണ്ടാവും. നമ്മൾ ആ ഒരു ഇതിൻ്റെ പുറത്താണ് നമ്മൾ എവിടെയെങ്കിലും പോയി എന്തെങ്കിലും കഴിഞ്ഞ്, അതായത് ജോലിയൊക്കെ കഴിഞ്ഞ് തിരിച്ച് നമ്മൾ ഡേക്കറിലാക്കി തിരിച്ച് നമ്മൾ കുട്ടികളെ എടുക്കണവരെ നമുക്ക് സമാധാനം ഉണ്ടാവില്ല. നമ്മളവിടെ സന്തോഷത്തിലും അടിച്ചു പൊളിച്ച് അങ്ങനെയൊന്നല്ല. നമ്മളുടെ മനസ്സിലെപ്പോഴും കുട്ടികൾ അവിടെ എന്ത് ചെയ്യായിരിക്കും എന്നുള്ള ചിന്ത ഉണ്ടാവും. അപ്പോൾ അത് നമ്മളുടെ, അതായത് ആ മാതാപിതാക്കളുടെ തെറ്റല്ലല്ലോ. അവരവിടെ കൊണ്ടുവിട്ടത് ആ ഒരു വിശ്വാസത്തിലാണ് അവരെ നോക്കും എന്നുള്ള വിശ്വാസം. നമ്മൾ ഒരു നമ്മളെ കുട്ടികളെ അംഗനവാടിയിലൊക്കെ കൊണ്ടാക്കുന്ന സമയത്ത് കേരറ്റ് തരാം, ഇതുപോലുള്ള നല്ല നല്ല കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ, സാമ്പത്തികം കൂടിയ കുട്ടികളുണ്ടാകുമ്പോൾ ഇങ്ങനെ കൂടിയൊക്കെ പോകും. അപ്പം നമ്മളത് നോക്കാൻ കഴിവുണ്ട് എന്നുള്ളത് കൊണ്ടാണല്ലോ ടീച്ചർമാർ കുട്ടികളെ അവിടെ നിർത്തുന്നത്. അപ്പം നമ്മൾ ആ വിശ്വാസത്തിൽ കൊണ്ടുവന്നാക്കണം. അപ്പം നോക്കേണ്ട കടമ ഡേക്കറുകാർക്കാണ്. അപ്പം അവരുടെ പേരിൽ കേസെടുക്കണം അങ്ങനെ ഇങ്ങനെയൊന്നല്ല ഞാൻ പറയുന്നത്. അവരത് മനസ്സിലാക്കണം, അവർ നോക്കേണ്ട പിള്ളേരാണ്, അവരുടെ അനാസ്ഥയാണത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അതിൽ മാതാപിതാക്കളെ നമുക്ക് തെറ്റ് പറയാൻ പറ്റില്ല. അപ്പം ഞാൻ പറയണതെന്ന് വെച്ചാൽ, നമ്മളെവിടെയെങ്കിലും കൊണ്ടുവന്നാക്കണേ മുമ്പ് നമ്മളെ കുട്ടികളാണ്, നമ്മളവിടെ ആക്കണേന് മുമ്പ് നന്നായിട്ട് അന്വേഷിച്ചിട്ട് അവിടെ ഓക്കെയാണ് അവിടെ വേറെ, അതായത് അവർക്ക് നോക്കാൻ പറ്റും. ഇനിയിപ്പോൾ ടീച്ചർമാരെ അവിടെ എത്ര പേരുണ്ടായിട്ട്, 3 പേരും കല്യാണത്തിന് പോയപ്പോൾ അവർക്ക് വിളിച്ച് പറയായിരുന്നു. ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ, ഞാൻ പിള്ളേരെ ആദ്യം കൊണ്ടാക്കുന്ന സമയത്ത് അവിടെ ടീച്ചർ 2 പേരുള്ളൂ അംഗനവാടിയിൽ. അപ്പോൾ 2 പേർക്കും ഇവർക്ക് നല്ല കുറുമ്പും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് നമുക്കറിയാമല്ലോ, നമ്മളെ മക്കളല്ലേ. അപ്പോൾ ടീച്ചർ ഒരാളില്ലെങ്കിൽ എൻ്റെ അടുത്ത് പറയും, ഞാനിന്നില്ല, നീ കുട്ടികളെ കൊണ്ടു വരണ്ടെന്ന്. കാരണം അവർക്കറിയാം ഒരാൾക്ക് നോക്കാവുന്നതിലൊരു പരിധി ഉണ്ട്. എത്ര പിള്ളേരായിരുന്നു, ഞാനിപ്പോൾ 3 പിള്ളേരെ നോക്കുകയാണെങ്കിൽ ഞാൻ അവരെ തള്ളയാണ്. കാരണം എനിക്ക് അവരെ നോക്കാൻ പറ്റും, അതുപോലെ എല്ലാവർക്കും നോക്കാൻ പറ്റണമെന്നില്ല. ഇപ്പം എൻ്റെ വീട്ടിലെൻ്റെ എൻ്റെ സ്വന്തം ഉമ്മാക്കാണെങ്കിലും 3 ആളെയും കുറച്ച് പേരെ നോക്കുമ്പോഴേക്കും എൻ്റെ ഉമ്മനെ വിളിച്ചു തുടങ്ങും, എത്തിയ വന്ന അവിടെ പോയി കഴിഞ്ഞാൽ കേട്ടോ. അപ്പം അത്രയും, അപ്പം 5-6 പിള്ളേരൊക്കെ ഒരാൾ നോക്കുക എന്ന് പറഞ്ഞത് കുറച്ച് റിസ്ക്കുള്ള പരിപാടി തന്നെയാണ്. അപ്പം അതേപോലെ തന്നെ അവർക്കും അങ്ങനെ ചെയ്യായിരുന്നു. ആ ഒരു സമയമായിട്ട് ഞങ്ങൾക്ക് ഇന്ന സ്ഥലത്ത് പോകണമെന്നുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ കുട്ടികളെ ഇത്തിരി നേരത്തെ വന്ന് കൊണ്ടുപോയിക്കോളൂ കേട്ടോ എന്ന് പറയാമായിരുന്നു, അല്ലെങ്കിൽ ഇന്ന് കൊണ്ടുവരണ്ട കേട്ടോ എന്ന് പറയാമായിരുന്നു. ഒരു ദിവസം നമ്മളെ മക്കളെ നമ്മൾ നമുക്ക് നോക്കണമെങ്കിൽ യാതൊരു കുഴപ്പമില്ല. ഇതുപോലത്തെ അപകടങ്ങളിലേക്ക് തള്ളിവിടണേക്കാട്ട് നല്ല ദിവസം നമ്മളെ മക്കളെ നമ്മൾ തന്നെ നോക്കണല്ലേ. അപ്പം എന്തായാലും നിങ്ങൾ കൊണ്ടാക്കണതിന് മുമ്പ് നന്നായിട്ട് ശ്രദ്ധിച്ച് നോക്കിയിട്ടും കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ടും ഒക്കെ കൊണ്ടുവന്നാക്കാം. പിന്നെ അവിടെ കൊണ്ടുവന്നാക്കി കൊടുത്തതിന് ശേഷം ആ കുട്ടികളെ നോക്കേണ്ട ഉത്തരവാദിത്തം തീർച്ചയായിട്ടും അവിടെ ഉള്ളവർക്ക് തന്നെയാണ്. അതിൽ നമുക്ക് മാതാപിതാക്കളെ യാതൊരു തരത്തിലും കുറ്റം പറയാൻ പറ്റില്ല. ഇപ്പോൾ അവരെ
അതായത് പിള്ളേർ ഇറങ്ങിപ്പോയതിന് ഇപ്പോൾ പിള്ളേരെ നമുക്ക് എന്തായാലും കുറ്റം പറയാൻ പറ്റില്ല. അവരെ നോക്കാൻ വേണ്ടി ഏൽപ്പിച്ച സ്ഥലത്ത് നിന്ന് അവർ ഇറങ്ങിപ്പോകുമ്പോൾ അവരെ കുറ്റമാണ്. അപ്പോൾ അവരെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഡേക്കറുകാരും ശ്രദ്ധിക്കുക, അമ്മമാരും ശ്രദ്ധിക്കുക, കുട്ടികളോട് നമുക്ക് ശ്രദ്ധിക്കുക. ഇപ്പോൾ പറഞ്ഞിട്ട് കാലിൽ 2-3 വയസ്സുള്ള കുട്ടികളോട് നമുക്ക് ശ്രദ്ധിച്ച് അവിടെ ഇരിക്കണം കേട്ടോ, കുട്ടിയെ ഇറങ്ങിപ്പോ വരുന്നിട്ടാന്ന് പറഞ്ഞാലും അവർ പോകാണ്ടിരിക്കില്ല. ഇങ്ങോട്ട് വിളിച്ച് അങ്ങോട്ട് പോകണ ആളാണ്. അപ്പോൾ നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ എന്തായാലും എല്ലാവരും ശ്രദ്ധിച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുക, ശ്രദ്ധിച്ച് കുട്ടികളെ കൊണ്ടുവന്നാക്കുക. പറ്റാവുന്നത് നമുക്ക് നോക്കാൻ പറ്റുന്ന കുട്ടികളെ നമ്മൾ നോക്കുക. പക്ഷേ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ, ജോലിക്കൊക്കെ പോകണം. നമ്മൾ എന്നെ പോലൊക്കെ വീട്ടിലിരിക്കുന്നവരാണെങ്കിൽ പിന്നെ കുഴപ്പമില്ല, പക്ഷേ ജോലിക്ക് പോകുന്ന ഒരു കാര്യം അങ്ങനെയല്ലല്ലോ. അപ്പോൾ ആ മാതാപിതാക്കളെ കുറ്റം പറയുന്ന സമയത്ത് നമ്മളൊന്ന് ചിന്തിക്കുക. എനിക്ക് അത്രേ പറയാനുള്ളൂ.